വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. ഉക്രൈനിൽ നിന്ന് ഉള്ള വിദ്യാർത്ഥികളെ നമ്മുടെ ജോലി എന്നിവരുടെയൊക്കെ ഇന്ത്യയിലേക്കുള്ള വരവ് തുടരുകയാണ്. അപ്പോൾ ഇത് ഇതിനെ പിന്നെ എന്തായിരിക്കും, നമ്മൾ പണ്ട് കാലത്ത് അന്ന് ഗൾഫ് പ്രശ്നം ഉണ്ടായപ്പോഴും ഏതാണ്ട് സമാനമായൊരു അന്തരീക്ഷം വരുന്നത്, ആ കാലഘട്ടത്തെ ഈ കാലഘട്ടത്തെ ഒന്ന് താരതമ്യം ചെയ്യാമോ? രണ്ട് അവസ്ഥയാണ്. ഗൾഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധിനിവേശം, ഒരു അധിനിവേശമാണെങ്കിലും ശരി, റഷ്യയുടെ അധിനിവേശം പോലെ ആയിരുന്നില്ല അത്. അത് ടോട്ടൽ പിടിച്ചടക്കലായിരുന്നു. ഒരു രാജ്യം വേറൊരു രാജ്യത്തെ പിടിച്ചടക്കി അവരുടെ പ്രവിശ്യയിലേക്ക് ഇറാഖ് കൂട്ടിച്ചേർത്തപ്പോൾ ഉണ്ടായ പിന്നെ പരിഭ്രാന്തിയും മറ്റുമായിരുന്നു. കാരണം കുവൈറ്റിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം ആണ് കുവൈറ്റ്. പിന്നെ സമ്പത്തിൻ്റെ കാര്യത്തിലും കുവൈറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും നമ്പർ ഒന്നാണ്, എണ്ണ സമൃദ്ധമായ ഒരു രാജ്യം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴുള്ള ആ ഒരു പ്രവാഹവും ഇപ്പോൾ യുക്രൈനിൽ നടക്കുന്നത് ഉപജീവനത്തിന് വേണ്ടി പോയവരല്ല, പഠിക്കാൻ വേണ്ടി പോയ കുട്ടികളാണ്. അതെ അതെ, അതാണ് നമ്മുടെ വ്യത്യാസം. അപ്പോൾ ഈ കുട്ടികളുടെ ഓരോ വീട്ടിലെ രക്ഷകർത്താക്കളും നിലവിളിക്കുകയാണ്. മറ്റത് അതല്ല, കുടുംബത്തോടു തന്നെ അവിടെ ഉണ്ട്, ഇവിടെ ചില ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. അത്രമാത്രം ഫീലിംഗ് ഇപ്പോഴത്തെ ഇവ പിന്നെ നമ്മുടെ ഒരു പരിസ്ഥിതിയിലുള്ള ആ ഫീലിംഗ് അന്നത്തേനില്ല. എങ്കിലും പിടിച്ചടക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, പിന്നെ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ ജീവൻ പിന്നെ കൈ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത്. കാരണം ഇപ്പം തന്നെ ഒരാൾ മരിച്ചു, വേറൊരാൾ വെടിയേറ്റു. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോൾ ഒരിക്കലും ഒരു രക്ഷകർത്താവ് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒന്നും ഇത് പിന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരുടെ മക്കൾ തിരിച്ചു വരണം, കാരണം ഇവർ പോയി ഇത് പഠിക്കാൻ വേണ്ടി പോയതാണ്. പഠിച്ച് ജീവിതത്തിൽ വലിയൊരു നിലയിലെത്താൻ എന്നുള്ള ആഗ്രഹത്തോടെ ഉള്ളതില്ലാത്തതും കൂടി കടം വാങ്ങിച്ചും മറ്റും ഈ ഏജൻറ്റന്മാരും കയ്യിലൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ രണ്ടരട്ടി തുക വരെ കൊടുത്ത് പഠിപ്പിക്കാൻ അയച്ചവർ എനിക്കറിയാം. ആ അങ്ങനെയുള്ള ആ കുടുംബത്തിൻ്റെ പിന്നെ ഒരു ദുഃഖവും പിന്നെ ഇവരുടെ ഭാവി എന്താണ് എന്നുള്ള ഇതെല്ലാം കൂടി ചേർന്ന ഒരു സമ്മിശ്ര വികാരമാണ് ഉക്രൈനിലുള്ള നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നത്. അന്ന് നമ്മുടെ മലയാളിയായ KP ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ഒറ്റയ്ക്ക് പോയി പിന്നെ ഇറാഖിലും പിന്നെ നമ്മുടെ കുവൈറ്റിലും പോയി അവിടെ വരാൻ ആഗ്രഹിച്ച മുഴുവൻ മലയാളികളെയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവരാൻ അന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് വലിയൊരു അംഗീകാരമായി എല്ലാം കണ്ടു. പക്ഷേ അതിനേക്കാൾ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ അവിടെ യുദ്ധം തുടങ്ങുകയാണ്, ഏത് സമയത്താണ് ഷെല്ലിൽ വന്ന് വീഴുന്നതെന്നും അറിയാനൊക്കില്ല. അതെ, അന്ന് കുവൈറ്റിൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പിന്നെ വേറെ യുദ്ധമില്ല, സമാധാന അന്തരീക്ഷമാണ്. നമുക്ക് ഇവാക്വേഷൻ സാവകാശമോ സ്പീഡ് എങ്ങനെ വേണമെങ്കിലും നടത്താം. ഇന്നത്തെ സ്ഥിതി അതില്ല. ഇന്ന് പിന്നെ ഇവാക്വേഷന് ഒഴിപ്പിക്കുന്ന പോകുന്നവനും തിരിച്ചു വരുമോയെന്ന് അറിഞ്ഞുകൊടുത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഉക്രൈൻ വെടിവർത്തലിൽ റഷ്യ പറയുകയും ചെയ്യും, അതേസമയം അടുത്ത നിമിഷം വെടിവർത്തൽ കരാർ ലംഘിക്കുകയും ചെയ്യും. ഒരു വശത്ത് സമാധാന ചർച്ച നടക്കുന്ന ടേബിളിൻ്റെ പടം കാണുമ്പോൾ തന്നെ ഇപ്പുറത്തെ ഷെല്ലാക്രമണവും ടാങ്കുകൾ തകരുന്നതും കുട്ടികൾ ഉൾപ്പെടെ പലായനം ചെയ്യുന്ന പടങ്ങൾ നമ്മളുണ്ട്. അപ്പോൾ ആ രണ്ട് വ്യക്തികളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പക്ഷേ അവിടെയാണ് നമ്മുടെ ഭാരത ഗവൺമെൻറ് സമയോചിതമായി വളരെ പിന്നെ, കാരണം രണ്ട് രാജ്യങ്ങളുടെ ഭരണാധികാരികളുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ബന്ധം വയ്ക്കുകയും നമ്മുടെ എത്ര വേണമെങ്കിലും വിമാനങ്ങൾ അയച്ച് ചുറ്റുമുള്ള പോളണ്ട് തുടങ്ങിയുള്ള രാജ്യങ്ങളിലേക്ക് അയക്കും, അല്ലെങ്കിൽ റഷ്യയുടെ ഏതെങ്കിലും പിന്നെ പ്രവിശ്യയിൽ പിന്നെ ഈ ഉക്രൈനിൽ നിന്ന് വരുന്നവരെ കേന്ദ്രീകരിച്ചും കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ഇന്ത്യ ഗവൺമെൻറ് വളരെ ഭംഗിയായി നടത്തി എന്നുള്ളതാണ്. അതിന് മേൽനോട്ടം കൊടുത്തത് കേന്ദ്ര ക്യാബിനറ്റ് റാങ്കുകളുടെ 4 മന്ത്രിമാർ, അതും DK സിംഗിനെ പോലുള്ള നേരത്തെ വിദേശത്ത് സൈന്യ മേധാവി ഇവരുടെ ഈ ഒഴിപ്പിക്കൽ നടപടിയിലൊക്കെ നേരത്തെ അനുഭവം ഉള്ള ജ്ഞാനമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ അയച്ച ടീമിലൊരാളാണ് അദ്ദേഹത്തെ തന്നെ ആയിരുന്നു. അങ്ങനെ പോയി സക്സസ്സായി. ഇപ്പം തന്നെ നമ്മുടെ ഓപ്പറേഷൻ ഗംഗ എന്ന പേര് കൊടുത്തിട്ട് മുഴുവൻ ആളുകളെയും കൊണ്ടുവരാനുള്ള ഏർപ്പാടായി കഴിഞ്ഞു. ഇനി അല്പസ്വല്പം വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഒരു ആളുകൾക്കുള്ളൊരു ഉത്കണ്ഠ പരിഭ്രമം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനിലില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വിജയം വന്നത്. അത് ലോകത്തൊരു രാജ്യത്തും ഇല്ലാത്ത തരത്തിലുള്ള തീവ്ര പരിശ്രമമായിരുന്നു ഇന്ത്യ ഗവൺമെൻറ് നടത്തുകയും അതുപോലെ തന്നെ സാധാരണ രീതിയിൽ നമുക്കെല്ലാം അറിയാം ഈ എംബസികളുടെ ഏർപ്പാട്. ഓരോരോ രാജ്യത്ത് എംബസികളുണ്ടാവും. കാരണം
എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എംബസിയുടെ സഹായമൊന്നും ഈ സാധാരണക്കാർക്ക് കിട്ടാറില്ല. അത് ഈ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാതി. ഒരിക്കൽ നമ്മുടെ പിന്നെ വയലാർ രവി നമ്മുടെ മന്ത്രിയായിരുന്ന സമയത്ത്, കേന്ദ്രമന്ത്രി സിവിൽ ഏവിയേഷൻ മന്ത്രിയായിരുന്നപ്പോൾ, അദ്ദേഹം ഞങ്ങളുടെ പത്രക്കാരോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകളിൽ ചുറ്റും കൂടി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കമൻറ്റ് പറഞ്ഞ് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇന്ത്യയിലെ ഇന്ത്യൻ എംബസികളൊക്കെ വിദേശത്തെ എംബസികളെ ക്ലബുകളാണ്. ഈ വാക്കാണ് അദ്ദേഹം പറഞ്ഞത്, ക്ലബുകളാണ്. അവർക്ക് അവരുടെ കാര്യങ്ങളും അവർ അന്നുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്ത് സ്വീകരിച്ച് കഴിയാൻ വേണ്ടി മാത്രമാണ് പല എംബസികളും പ്രവർത്തിക്കുന്നത്. അല്ലാതെ അവിടെ കഷ്ടപ്പെടുന്നവരുടെ കാര്യം അന്വേഷിക്കാൻ അവർക്ക് സമയമില്ലാന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ കറക്റ്റാണ്. ഈ ഗൾഫിൽ പോലും ഇന്നും പല എംബസികളും അവർക്ക് മറ്റ് അവിടുത്തെ ഇന്ത്യൻക്കാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ മറ്റ് രാജ്യങ്ങളിലെ അംബാസഡർമാരോ അല്ലെങ്കിൽ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരോ ഓടിച്ചെന്ന് അതിൻ്റെ കാര്യങ്ങൾ തിരക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയേ ഇല്ല. ഇപ്പോൾ ഉക്രൈനിൽ തന്നെ എന്താ ഉണ്ടായത്? ഇന്ത്യ ഗവൺമെൻറ് ഭയങ്കരമായി പ്രഷർ ചെയ്തതിന് ശേഷമാണ് എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരവിടെ പോയത്. അതുവരെ 4-5 ദിവസം ബംഗാളിൽ പട്ടിണിയായിരുന്നു, പച്ചവെള്ളം പോലും കിട്ടാതെയായിരുന്നു അവർ കഴിഞ്ഞത്. അതാണ് ഈ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ തക്ക സമയത്ത് ഇടപെടുന്ന ആളുകൾ അല്ല എന്നുള്ളതാണ്. വളരെ അപൂർവം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളത്. ഇപ്പോൾ ഇവിടെയും എന്തായി ഉണ്ടായി, കേന്ദ്ര ഗവൺമെൻറ് വളരെ നിഷ്കർഷിച്ച ശേഷമാണ് അവർ പോവുകയും കുട്ടികളെ കാണുകയും ഒക്കെ ചെയ്തത്. ആ കുട്ടികളുടെ വീഡിയോ ക്ലിപ്പിംഗ് കേട്ടതാണ്. വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അതെ, എടുത്തെന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ മറുപടിയില്ല. ഇതാണോ രക്ഷകരായിട്ട് നമ്മുടെ കോടിക്കണക്കിന് രൂപ ചിലവ് ചെയ്ത് വിദേശത്ത് നമ്മുടെ എംബസി നടത്തുന്നത്? എത്ര സ്റ്റാഫാണെന്നറിയാം ഒരു എംബസിയിൽ? അവരുടെ ശമ്പളം എന്താണ്? അവരുടെ അലവൻസുകൾ എന്താണ്? മറ്റ് ഫെസിലിറ്റീസ്? എന്നിട്ട് ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു ദുഃഖം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ അവിടെ ഓടിയെത്താനുള്ള സംവിധാനം അതില്ല. അതേസമയം നമ്മുടെ ശത്രുരാജ്യമാണ് പാകിസ്ഥാനെങ്കിൽ പോലും, ഞാനൊരിക്കൽ ഗൾഫിലുള്ളപ്പോൾ ഞാൻ കണ്ടതാണ്, വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഏതോ ഒരു രാജ്യത്ത് നിന്ന് യു എയിലൊരു ഇത് വന്ന് വീണു, ആരോ ഒന്ന് രണ്ടുപേർ മരിച്ചു. അതൊക്കെ അന്ന് വളരെ ഇതായിരുന്നു പത്രത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് അന്ന് ഞാൻ യു എയിലുണ്ടായ സമയം ഞങ്ങൾ മലയാളികൾ പറഞ്ഞു നമുക്ക് അവിടെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് മലയാളി സുഹൃത്തുക്കൾ കണ്ട് ഞാനവിടെ പോയി. പോയപ്പോൾ ഞാൻ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ഒരു പാകിസ്ഥാൻകാരന് എന്തോ മുറിവേൽക്കുകയോ മരിക്കുകയോ ചെയ്തപ്പോൾ അവിടെ പാകിസ്ഥാൻ എംബസിയുടെ ഉദ്യോഗസ്ഥന്മാർ വന്നു നിന്ന് പിന്നെ ആശ്വാസവും മറ്റു കാര്യങ്ങളും ചെയ്തു. ഇന്ത്യയിലെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നവരെ ഇന്ത്യയുടെ ഒരു പ്രതിനിധി അവിടെ വന്നിട്ടില്ല. അത് ഞാൻ അന്ന് പത്രത്തിൽ എഴുതുകയും ചെയ്തിരുന്നതാണ്. അതാണ് ഇന്ത്യയുടെയും മറ്റ് വിദേശ രാജ്യങ്ങളുടെയും എംബസികളുടെ ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവം. അത് ഞാൻ പിന്നെ അത് തന്നെയാണ് ഇപ്പോഴും. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോൾ പിന്നെ നമ്മുടെ സർക്കാർ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോൾ അനങ്ങിപ്പോയി എന്നുള്ളതല്ലാതെ ഒരു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അവിടെ ഓടിയെത്തി സഹായം കൊടുക്കുന്ന ഒരു ഏർപ്പാട് സ്വമനസ്സാലെ എൻ്റെ ഡ്യൂട്ടിയാണ്, എൻ്റെ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് എന്നുള്ള ഒരു ബോധം പല എംബസി ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉക്രൈനിലും നമ്മൾ കണ്ടത്. ഈ നമ്മളിവിടെ നിന്ന് മന്ത്രിമാരെ 4 മന്ത്രിമാർ അയച്ചിട്ടുണ്ട്. അവർ വളരെ സീനിയർ ആയിട്ടുള്ള വളരെ പ്രഗത്ഭരായ മന്ത്രിമാരെ തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലയാളിയായ വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ, ഒരുപക്ഷെ ഒരു മലയാളി സഹമന്ത്രിയും കൂടെ ആ കൂട്ടത്തിൽ അയച്ചിരുന്നെങ്കിൽ അവിടെ മലയാളികൾക്ക് കൂടുതൽ ആശ്വാസം പകരുന്ന ഒരു സംഭവമായി മാറില്ലായിരുന്നു. അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. മുരളീധരനെ കുറിച്ചുള്ള ഗവൺമെൻറ് എന്ത് ചെയ്യാനോ അവിടെ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ എന്തായിരുന്നാലും മോഡി ആയിരിക്കുമല്ലോ അവസാനം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കുറെ കൂടി കാര്യശേഷിയുള്ളവർ എന്ന് അദ്ദേഹത്തിന് തോന്നിയ ആളുകളെ അദ്ദേഹം വിട്ടു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. മുരളീധരൻ കൂടെ പോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മലയാളികൾക്ക് ഒരു ആശ്വാസം, മലയാളത്തിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ കുറച്ചുകൂടി ഇതാവുമായിരുന്നു. നമ്മൾ ആദ്യം ഇങ്ങനെ 4 കേന്ദ്രമന്ത്രിമാർ അയക്കുന്നു എന്ന് കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഓരോ എല്ലാ മലയാളികളും വിചാരിച്ചു മുരളീധരനും ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തെ മാറ്റി നിർത്തി. അതിന് പകരം നമ്മുടെ സിംഗാണ് പോയത്. സിംഗ് മോശക്കാരനൊന്നുമില്ല, വി കെ സിംഗ് അദ്ദേഹം പഴയ ആർമിയുടെ ചീഫ് ആയിരുന്ന ആളാണ്, കഴിവുള്ളവനാണ്. അതുപോലെ തന്നെ അദ്ദേഹം വേറെ ഏതോ ഒരു രാജ്യത്ത് ഇതുപോലെ തന്നെ ഒരു സമയത്ത് അദ്ദേഹം പോയി കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. അപ്പോൾ സിന്ധ്യയുണ്ട്, എന്നിട്ട് പോലും മുരളീധരനെ മാറ്റി. അത് സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളികൾക്ക് ഒരു ആശ്വാസമായിരുന്നു. കാരണം ഒരു ആശ്വാസ വാക്ക് പറയാനും അവരെ ഒന്ന് തലോടാനും ഒക്കെ ഒരു മലയാളിയുണ്ടാകും. പിന്നെ എംബസിയിൽ കുറച്ചുകൂടി പിന്നെ പിടുത്തമുള്ള ഒരാളാണല്ലോ വിദേശകാര്യമന്ത്രിയാകുമ്പോൾ. തീർച്ചയായിട്ടും എംബസി ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും വിദേശകാര്യമന്ത്രിയെ സഹമന്ത്രിയായിരുന്നാലും ശരി കുറച്ചൊരു അടുപ്പം കാണിക്കും, കാരണം അവരുടെ വകുപ്പായിരുന്നു.
അത് നമുക്ക് എന്താണെന്നുള്ള അറിയില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, അദ്ദേഹം പോയില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ല, അത്ര ഭംഗിയായി. അതാണ് നമ്മുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈ പ്രൈം മിനിസ്റ്ററുടെയൊക്കെ അസാമാന്യമായ ആ കഴിവും സമയോചിതമായി ഇടപെട്ട് ഇവാക്വേഷൻ അതിഗംഭീരമാക്കി നടത്തുകയൊക്കെ ചെയ്ത് ഒരു മലയാളി കുട്ടിക്കും അതിൽ പരാതിയില്ല. ഇവർ ചെന്നതിന് ശേഷം അവർക്ക് കിട്ടിയ ആ ഒരു ആദരവും സ്വീകരണവും അവരെ കൊണ്ടുവരുന്ന രീതിയും ഒക്കെ, എ സി ബസ് ഈ ഇവർ തമ്പടിച്ച് കിടക്കുന്നത് എ സി ബസ് അയക്കുന്നു, ആവശ്യമുള്ള ഫുഡും ആയിട്ടാണ് ഈ വണ്ടിയിൽ ഇവർ വരുന്നത്. ആർത്തിയോടെ അവർ കഴിക്കുകയാണ്, വിശപ്പ് മൂന്നും നാല് ദിവസം ഈ പാവങ്ങളുടെ ബംഗറിൽ ഇരിക്കുകയാണ്. വായുസഞ്ചാരം പോലും ഇല്ലാത്ത അവിടെ ഇരുന്ന് അവർ പിന്നെ ജീവനെ ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് ഒരു വണ്ടി കയറി ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ അടുത്ത വിമാനത്താവളത്തിൽ, നെക്സ്റ്റ് അടുത്ത വിമാനം ഇതിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ, ചിലർ റഷ്യയിൽ കയറി കയറുന്നുണ്ട്. അങ്ങനെ അവർ വന്ന് പിന്നെ പ്രത്യേക വിമാനത്തിൽ കയറി രാജ്യത്തിലേക്ക് വരികയും അവിടെ ഇവിടെ കൊച്ചിയിലും തിരുവനന്തപുരത്തും വന്നിറങ്ങുമ്പോൾ അവരുടെ പിന്നെ മുഖത്തുണ്ടാകുന്ന സന്തോഷം നമുക്ക് കാണാം, എത്രമാത്രം അവർ അവിടെ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഈ രണ്ട് സ്ഥലത്തെയും നമ്മുടെ വ്യത്യാസമായ ഒരു ഒരു ഇത്. കാരണം നേരത്തെയുള്ള കുവൈറ്റിൽ നമ്മൾ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ പിന്നെ തീവ്രമായ ഒരു ഇടപെടൽ, വളരെ കർക്കശമായ ഇടപെടൽ, അതുപോലെ തന്നെ സമയോചിതമായി കൃത്യസമയത്തുള്ള ഇടപെടൽ. അതായിരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും തിരിച്ചെത്താം. നമസ്കാരം.